ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ വീണ്ടും ഒരു തനി നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നല്ല നാടൻ സ്റ്റൈലിൽ കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് ഡ്രൈ റോസ്റ്റ്, അല്ലെങ്കിൽ ബീഫ് ഫ്രൈ എന്ന് വേണമെങ്കിലും പറയാം. അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഒന്ന് നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതുപോലെ കുരുമുളകൊക്കെ പേസ്റ്റാക്കി വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്, കാരണം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബീഫിൻ്റെ ഒപ്പം മാക്സിമം പോണേ അത്ര വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരെ വേവിക്കുക. വേവിക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. ബീഫ് റെഡിയായതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സവാളയും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ളൊരു സവാള മാത്രമാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ സവാള എടുക്കരുത്. ബീഫ് കുക്ക് ചെയ്തതിൻ്റെ ഒരു ഹാഫ് പോർഷനേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിലോട്ട് ഒരു സവാള ധാരാളമാണ്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി സ്ലൈസ് ചെയ്തതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്യാണ്. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് നമ്മളുടെ ബീഫ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നല്ല ഫ്രഷ് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. കൊക്കനട്ട് ഓയിൽ ചെയ്യുമ്പോഴാണ് ബീഫ് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് എണ്ണ ഒഴിക്കണമെന്നില്ല. ചില ബീഫിൽ അതിൽ തന്നെ നെയ്യ് ഉണ്ടാവുമ്പോൾ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ബീഫും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം കുറച്ച് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് കുക്കറിലിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം നല്ല വേവ് കൂടാതെ സൂക്ഷിക്കണം, കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത് ആകെ ഓവർ കുക്കായി പോവും. അപ്പോൾ ഒരു 90% കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ബാക്കി പിന്നെ നമ്മൾ ഫ്രൈ പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓക്കെ ആവും. ഞാൻ ഇൻ ബിറ്റ്വീൻ ഇതിന് ഡ്രൈ ആണെന്ന് തോന്നുന്ന സമയത്ത് ഓയിൽ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യമേ ഒരുപാട് ഓയിൽ ഒഴിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. നമ്മളുടെ ബീഫ് കുറേയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു ഫോമിൽ കഴിക്കുന്നവരും ചിലവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് നമുക്ക് ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാം. അല്ല, ഒന്നും കൂടെ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ബീഫ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്, അതായത് നല്ല ഡ്രൈ റോസ്റ്റ് പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സെർവ് ചെയ്യാം. ഇതാ നമ്മളുടെ ബീഫ് ഫ്രൈ നല്ല ഫ്രൈ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സവാള അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ഇതുപോലെ മസാല ഇതുമ്മ പിടിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ വളരെ അധികം മസാല നല്ലത് ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.